ഗാനരചയിതാവ് ബിച്ചു തിരുമല ഇനി ഓർമ്മ. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടോളം മലയാള ചലച്ചിത്ര ഗാന ശാഖയെ ഭാവസാന്ദ്രമാക്കിയ പ്രതിഭയാണ് വിടവാങ്ങിയത്. പാട്ടെഴുത്തിലെ അതുല്യ പ്രതിഭ ബിച്ചു തിരുമല ഇനി ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ അനശ്വരമായ ഗാനങ്ങളിലൂടെ ജീവിക്കും. തിരുവനന്തപുരം ശാന്തികവാടത്ത് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രോഗബാധിതനായി ഒരാഴ്ചയായി തിരുവനന്തപുരത്ത് ചികിത്സയിലായിരുന്ന ബി ശിവശങ്കരൻ നായർ എന്ന ബിച്ചു തിരുമല ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത്. ഈണത്തിനും കഥാസന്ദർഭത്തിനും ചേർന്ന ചലച്ചിത്ര ഗാനങ്ങൾ ലളിതമെങ്കിലും കാവ്യാത്മകമായി രചിച്ച ജനകീയനായ കവിയായിരുന്നു ബിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണ ലഭിച്ചു. 1942 ഫെബ്രുവരി 13 ആലപ്പുഴ ചേർത്തലയിലാണ് ജനനം. മുത്തച്ഛൻ വിളിച്ച ചെല്ലപ്പേരാണ് ബിച്ചു. 400-ലേറെ സിനിമകളിലും കാസറ്റുകളിലുമായി 5000-ത്തിലധികം ഗാനങ്ങൾ. ഭജഗോവിന്ദം എന്ന കവിതയാണ് ആദ്യ സിനിമാ ഗാനം. സംഗീത സംവിധായകൻ ശ്യാമുമായി ചേർന്ന് നിരവധി ഗാനങ്ങൾ രചിച്ചു. ദക്ഷിണമൂർത്തി, ദേവരാജൻ മാസ്റ്റർ, ഇളയരാജ തുടങ്ങി AR റഹ്മാൻ വരെയുള്ള നിരവധി പ്രതിഭകളുമായി ചേർന്ന് ഗാനങ്ങൾ ഒരുക്കി. കുട്ടിപ്പാട്ടുകളും ലളിതമായ ഈണത്തിന് ചേർന്ന വരികളും ബിച്ചുവിനെ ഏറെ വ്യത്യസ്തനാക്കി. ചലച്ചിത്ര ഗാനകലയെ ആസ്വാദക പക്ഷത്തേക്ക് അടുപ്പിച്ച ജനകീയ കവിയായിരുന്നു ബിച്ചു തിരുമല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.